ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് പാക്കേജ്സ് ആൻഡ് മൂവേഴ്സ് കമ്പനികളെ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പാക്കിംഗ് ആൻഡ് മൂവിങ് ചെയ്യുന്ന കമ്പനികളുടെ ഡീറ്റെയിൽ കിട്ടും. പക്ഷേ അവയിൽ നിന്ന് എങ്ങനെയാണ് മികച്ച കമ്പനികളെ തിരഞ്ഞെടുക്കേണ്ടത്. പലരും ചിന്തിക്കുന്നത് കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കമ്പനികളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഫാക്ടറാണ്, കോസ്റ്റ് ഒരു ഫാക്ടറാണ്, അതോടൊപ്പം ചില മാനദണ്ഡങ്ങൾ കൂടി അതോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുടെ ബേസിലാണ് ഒരു പാക്കിംഗ് ആൻഡ് മൂവിങ് കമ്പനിയെ നിങ്ങളുടെ വീട്ടിൽ സാധനം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണിത്. പലരും പറയാറുണ്ട് 5 ദിവസമായിട്ട് വിട്ട സാധനം ഇതുവരെ എത്തിയിട്ടില്ല, ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ സാധനം എവിടെയാണെന്ന് അറിയത്തില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഓഫീസ് എവിടെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ യൂഷ്വലി പാക്കേജ്സ് ആൻഡ് മൂവേഴ്സിനെ ആളുകൾ സെലക്ട് ചെയ്യുന്നത് കൂടുതലും ഓൺലൈൻ വഴിയാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സ്ഥാപനമായിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, അവർ ജെനുവിനാണെന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഒരു പാക്കേജ്സ് ആൻഡ് മൂവേഴ്സ് കമ്പനി ജെനുവിനാണെന്നറിയാൻ നിങ്ങൾ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യണം. പോയിൻ്റ് നമ്പർ 1, നിങ്ങൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിക്ക് ഒരു ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലാൻഡ് ലൈൻ നമ്പറുള്ള കമ്പനികൾ ഒരു ഓഫീസ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളായിരിക്കും. മൊബൈൽ ഫോൺ നമ്പർ ഈ വന്ന കാലത്ത് കിട്ടാൻ വളരെ ഈസിയാണ്. പക്ഷേ ലാൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രൂഫാണ്, ഒരു എക്സിസ്റ്റിംഗ് ഒരു ഓഫീസ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന പാക്കേജ്സ് ആൻഡ് മൂവേഴ്സ് ആണ് എന്നുള്ള തെളിവാണ് ഈ ലാൻഡ് ലൈൻ നമ്പർ. പോയിൻറ്റ് നമ്പർ 2, നിങ്ങൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് കുറച്ച് ചിലവുകളുണ്ട്. അതിനപ്പുറം അതിനേക്കാൾ ഉപരി വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ഐഡൻറ്റിറ്റിയാണ്. ആ ഒരു വെബ്സൈറ്റിൽ അവരുടെ സ്ഥാപനത്തെ പറ്റിയുള്ള ഡീറ്റെയിൽ, അവർ ചെയ്യുന്ന സർവീസ്, ഇത് ആരുടെയാണ് ഈ സ്ഥാപനം, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽ, ഓഫീസ് അഡ്രസ്സ് എല്ലാം ഉണ്ടാവും. സോ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റിയാണ്, ആ സ്ഥാപനത്തെ പറ്റിയുള്ള ഡീറ്റെയിലാണ്. പോയിൻ്റ് നമ്പർ 3, നിങ്ങൾ മൂവ് ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു GST നമ്പറുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. GST നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റിയാണ്, നിങ്ങൾ മൂവ് ചെയ്യുന്ന കമ്പനി ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ് എന്നതിനെപ്പറ്റിയുള്ള തെളിവാണ്. പോയിൻ്റ് നമ്പർ 4, റിവ്യൂസ്. ഈ കാലത്ത് ഒരു സ്ഥാപനം, എന്ത് സ്ഥാപനമായിക്കോട്ടെ, നല്ലതാണോ അവരുടെ സർവീസ്, നല്ലതാണോ ആവറേജ് ആണോ മോശമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യാം. ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്, ഫേസ്ബുക്കിൽ റിവ്യൂസ് ഉണ്ട്, അങ്ങനെ പല സോഴ്സ് വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കും. സോ നിങ്ങൾ മൂവ് ചെയ്യുന്ന സ്ഥാപനം ഒരു നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജ്സ് ആൻഡ് മൂവേഴ്സ് ആണ് എന്ന് ഉറപ്പുവരുത്തുക.